എൻ ഡി ടി വിയുടെ മുഖമായിരുന്നു രവീഷ് കുമാർ എൻ ഡി ടി വിയിൽ നിന്നും അദ്ദേഹം രാജിവെച്ചപ്പോൾ തൻ്റെ പ്രവർത്തന മേഖല ഇനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആയിരിക്കുമെന്നും പറഞ്ഞിരുന്നു രവീഷ് കുമാറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുകയാണ് ചാനൽ തുടങ്ങി മണിക്കൂറുകൾക്കകം മില്യൺ സബ്സ്ക്രൈബേഴ്സിനെയാണ് ലഭിച്ചിരിക്കുന്നത് രവീഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് ഇരുപത് ലക്ഷത്തിലേറെ പേരാണ് എൻ ഡി ടി വിയിൽ നിന്നും രാജിവെച്ചതിനെ പറയുന്ന വീഡിയോ ഇതിനോടകം കണ്ടത് രവീഷ് കുമാർ അവതരിപ്പിച്ചിരുന്ന ഹംലോഗ് രവീഷ് കി റിപ്പോർട്ട് ദേശ് കി ബാത് പ്രൈം ടൈം തുടങ്ങിയ വാർത്താ പരിപാടികൾ വലിയ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സ്യത്തെ അവാർഡും ലഭിച്ചിരുന്നു രവീഷ് കുമാറിനെ പോലെ ജനങ്ങളെ സ്വാധീനിച്ച മാധ്യമ പ്രവർത്തകർ വളരെ കുറവാണെന്നും ചെല്ലുന്നള്ളാം ജനശ്രദ്ധ ആകർഷിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചുകൊണ്ട് എൻ ഡി ടിയുടെ പ്രസ്താവന ഇറങ്ങി ചൊവ്വാഴ്ച നടന്ന ബോർഡ് മീറ്റിംഗിന് പിന്നാലെയായിരുന്നു ആർ ആർ പി ആർ ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പ്രണോയ് റോയും ഭാര്യ രാധിക റോയും രാജിവെച്ചത് എൻ ഡി ടി വിയുടെ പ്രൊമോട്ടർ ഗ്രൂപ്പ് കമ്പനിയാണിത് ഇതിന് പിന്നാലെയായിരുന്നു രവീഷ് കുമാറിന്റെ രാജി വി പി സി എൽ എന്ന കമ്പനിയിൽ നിന്ന് ഒരു പതിറ്റാണ്ട് മുമ്പ് നാനൂറ് കോടി രൂപ പലിശരഹിത വായ്പ എടുത്തപ്പോൾ നൽകിയ ഈട് ചതിയായി മാറുകയായിരുന്നു വായ്പ തുകയ്ക്ക് തുല്യമായ ഇരുപത്തിയൊൻപത് ദശാംശം ഒന്ന് എട്ട് ശതമാനം എൻ ഡി ടി വി ഓഹരിയാണ് അദാനി സ്വന്തമാക്കിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ജി മലയാളം ന്യൂസ് ഡോട്ട് കോം